أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدين الله أما بعد Rabbi yassir wa la tu'assir Rabbi izdina ilma wa la hawla wa la quwwata illa billahi al-aliyyil azim Snehamulla vidyarthikale nammude sharaul qaidinte 10th sabak aanide Musannif rahimahullah thudarnu kondu parayunu wa asbabul ilmi lil khalqi 3 الحواس السليمة والخبر الصادق والعقل നമ്മൾ പറഞ്ഞത് ഹഖായിക്കുൽ അഷിയായി സാബിതത്തുൻ ഹഖായിക്കുൽ അഷിയായി സാബിതത്തുൻ വൽ ഇൽമു ബിഹാ മുതഹഖിഖുൻ അഷിയായിന്റെ ഹഖായിക്ക് സാബിതാണ് അതുകൊണ്ടുള്ള അറിവ് അതുകൊണ്ട് ഹഖായിക്കിനെ കൊണ്ടുള്ള അറിവുണ്ട് എന്നും പറഞ്ഞു സൂഫസ്തായികൾ അതിനെ നിഷേധിക്കുന്നുണ്ട് അത് പോട്ടെ അവർ പോട്ടെ എന്തായാലും അപ്പോൾ ഇൽമുണ്ട് ഹഖായിക്കിനെ സംബന്ധിച്ച് ഇൽമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഇൽമിൻ്റെ നിമിത്തങ്ങളാണ് പറയുന്നത് മുസന്നിഫ് റഹിമഹുള്ള വസ്ബാബുൽ ഇൽമി ഇൽമിൻ്റെ കാരണങ്ങൾ ഇൽമുണ്ടാവാൻ വേണ്ട കാരണങ്ങൾ ലിൽ ഖൽഖി ഖൽഖിന് ആർക്കല്ല ഖാലിക്കിനല്ല ഖൽക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഖാലിക്കിന് അങ്ങനൊരു സബബിൻ്റെ ആവശ്യമില്ല ഖാലിക്ക് അവൻ അറിയുന്നത് അവൻ്റെ ദാത്തിന് വേണ്ടി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഖാലിക്കിനല്ല ഖൽക്കിന് ഇൽമുണ്ടാനുള്ള കാരണങ്ങൾ സലാതത്വൻ മൂന്നെണ്ണമാണ് അൽ ഹവാസു സലീമത്തു ഒന്ന് ഹവാസു സലീമ കേടുപാടില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളാണ് ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളാണ് അറിവുണ്ടാനുള്ള കാരണങ്ങൾ എന്നാണ് മുത്തകല്ലിമീങ്ങൾ പറയുന്നത് ഹവാസ് ലാഹിറത്തുണ്ട് ബാത്തിനത്തുണ്ട് പക്ഷേ ബാത്തിനത്ത് ഇവർ അംഗീകരിക്കുന്നില്ല മുത്തകല്ലിമീങ്ങൾ അത് ഫലാസിഫത്താണ് ബാത്തിനത്തുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഹവാസ് ബാത്തിനത്ത് അതിന് ശരിയായ ഒരു ദലീലൊന്നുമില്ല അതുകൊണ്ട് ഇവരതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഹവാസ് ലാഹിറത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് ലാഹിറായ പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ വൽ ഖബർ സ്വാദിഖു സാദിക്കായ ഖബർ സത്യമായ വചനം എന്ന് പറയാം അത് അള്ളാഹുവിൻ്റെ വചനവും പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ അഖ്വാൽ അഖ്ബാറായിരിക്കാം പിന്നെ മുത്തവാത്തിറായ കൗല പറയുന്നുണ്ട് ഖബർ സാദിഖ് ഏതൊക്കെയെന്ന് വൽ അഖ്ലു മൂന്നാമത്തെ സബബ് ദിഷണയാണ് മനുഷ്യൻ്റെ ബുദ്ധി അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അറിയാനുള്ള മാർഗങ്ങൾ എന്നാണ് പറയുന്നത് വ അസ്ബാബുൽ ഇൽമി ഇൽമി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെപ്പറ്റിയാണ് പറയുന്നത് വഹുവ ഇൽമി എന്നാൽ സിഫത്തുൻ യതജല്ലാ ബിഹൽ മദ്കൂറൂന സിഫത്തുൻ അതൊരു വിശേഷണമാണ് യതജല്ലാ ബിഹ അതുകൊണ്ട് വ്യക്തമാകും അതുകൊണ്ട് സ്പഷ്ടമാകും അൽ മദ്കൂറു പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഐ മീൻ ഷൈനിഹി അൻ യുദ്ക്കറാന പറയപ്പെടൽ ഷൈനായ കാര്യം പറയപ്പെട്ടുകൊള്ളണമെന്നില്ല പറയാൻ പറ്റുന്ന കാര്യം എന്നർത്ഥം അപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം വ്യക്തമാകുന്ന ഒരു സിഫത്ത് എന്നാണ് ഉദ്ദേശം അപ്പം മദ്കൂറി എന്നതുകൊണ്ട് അൽ അംറ് എന്നുള്ള ഉദ്ദേശമുള്ളൂ ഇവിടെ മദ്കൂറി എന്ന് പറഞ്ഞത് അതിപ്പോൾ ഷൈഇ എന്ന് പറയുന്നതിന് സ്ഥാനത്താണെങ്കിലും ഷൈഇ എന്ന് പറയുന്നത് കൊണ്ട് മൗജൂദാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ മൗജൂദിനെയും മഅദൂമിനെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മദ്കൂറ് എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം അപ്പം മദ്കൂറ് എന്താവും വെളിവാകും ആർക്ക് ലിമൻ ഒരുത്തന് എങ്ങനത്തെ ഒരുത്തനാണ് കാമത്ത് ഹിയ ബിഹിയെന്ന കാമത്ത് ആ സിഫത്ത് നിന്നു ഹി ആ സിഫത്ത് ബിഹി അവനിൽ ആരിലാണോ ഈ ഇൽമ് എന്നുള്ള സിഫത്ത് നിന്നത് അവനക്ക് ഈ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകും എന്ന് അപ്പം നമ്മൾ സിഫത്ത് ഇൽമ് എന്ന് പറയുന്നത് എന്തിനാണ് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനുള്ള ഒരു കഴിവ് ആ കഴിവിനാണ് എന്ത് പറയുന്നത് ഇൽമ് എന്ന് പറയുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്
ayatali wailharun yatajallan artham yatalihu adu vyaktamaagum wailharu adu velivaagum ma yudkaru parayapadunnu madkuru ennu paranjundu va yumkinu an yu'abbaranhu adinattode ibarathidan pettu angante karyam aa karyam vyaktamaagum aa vyaktamaagina oru sifattu oru gunam oru kalivu adinaanu endu parayunnathu ilmu ennu parayunnathu maujoodan kaana maaduman ഈ മദ്കൂർ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അത് മൗജൂദാവട്ടെ മഅദൂമാവട്ടെ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇല്ലാത്തതാവാം മുംതനിയാവാം മുംകിനാവാം ഒക്കെ ആവാം ഫയഷ്മലു അപ്പോൾ ഇൽമി എന്നുള്ള ഉൾപ്പെടുത്തും ഇദ്രാക്കൽ ഹവാസി ഹവാസിൻ്റെ ഇദ്രാക്കിനെ ഉൾപ്പെടുത്തും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിനെ ഉൾപ്പെടുത്തും ഇദ്രാക്കൽ അക്കലി അക്കലിൻ്റെ ഇദ്രാക്കിനെ ഉൾപ്പെടുത്തും അപ്പം ഹവാസ് കൊണ്ട് എത്തിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കും അക്കൽ കൊണ്ട് എത്തിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കും പിന്നെ തസവ്വുറാത്തി വസ് തസ്തീഖാത്തി തസവ്വുറാത്തിനെ ഉൾക്കൊള്ളിക്കും തസ്തീഖാത്തിനെ ഉൾക്കൊള്ളിക്കും മദ്കൂർ എന്ന് പറയുമ്പോൾ അൽ യഖീനിയത്ത് ഗൈറിൽ യഖീനിയത്ത് അപ്പം യഖീനിയത്തിനെ ഉൾക്കൊള്ളിക്കും ഗൈറിൽ യഖീനിയത്തിനെ ഉൾക്കൊള്ളിക്കും അപ്പോൾ ഇൽമ് എന്ന് സാധാരണ പറയാൽ യഖീനിയനാണ് വന്ന് വഹ്മ് ഷക്ക് ഇതിനൊന്നും ഇൽമ് എന്ന് പറയില്ല അപ്പം ഈ പറഞ്ഞതനുസരിച്ച് ഇതെല്ലാം ഉൾക്കൊള്ളും ബിഖിലാഫി ഖൗലിഹിം അവരുടെ ഖൗലിനെതിരെ മുത്തകല്ലിമീങ്ങളുടെ മറ്റൊരു നിർവചനമാണ് ഇൽമിനുള്ള സിഫത്തുൻ തൂജിബു തമ്മീസൻ ലാ യഹ്തമിലു നഖീല സിഫത്തുൻ അതൊരു സിഫത്താണ് തൂജിബു അത് നിർബന്ധമാക്കും തമ്മീസൻ തമ്മീസിന് കാര്യങ്ങളിലെ തമ്മീസിന് ലാ യഹ്തമിലു നഖീല അത് നഖീലക്ക് ഇഹ്തി സാധ്യതയില്ല അതിൻ്റെ വിപരീതത്തിന് സാധ്യമില്ലാത്ത സാധ്യതയില്ലാത്തൊരു തമ്മീസാണ് എന്ന് പറയുമ്പോൾ യഖീനിയാത്തിനെ മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ അതിൻ്റെ വിപരീതത്തിന് സാധ്യതയില്ലാത്ത അപ്പോളേ ഇൽമുണ്ടാവുള്ളൂ ഒരു യഖീൻ ഉണ്ടാവുള്ളൂ ഫൈന്നഹു ഈ നിർവചനം ഈ ഖൗല് വൈങ്കാന ഷാമിലിൽ ഇദ്രാക്കിൽ ഹവാസി ഇത് ഹവാസിൻ്റെ ഇദ്രാക്കിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിലും ഹവാസിൻ്റെ ഇദ്രാക്കിനെ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ബിനാനല ആദിമി തഖയ്യദി ബിൽ മഅാനി ആടെ മഅാനി എന്ന് കൈതാക്കിയിട്ടില്ലല്ലോ എന്നതിൻ്റെ മേലെടുത്തിട്ട് തമ്മീസിനെ നിർബന്ധമാക്കുന്നു പറഞ്ഞുള്ളൂ എന്തിലുള്ള തമ്മീസ് അത് മെഹസൂസാത്തിലുള്ള തമ്മീസ് അല്ലെങ്കിൽ മഅാനിയിലുള്ള തമ്മീസ് എന്നൊന്നും കൈതാക്കിയിട്ടില്ല പ്രത്യേക തമ്മീസ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം മഅാനിയിലുള്ള തമ്മീസ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഹവാസിനെ ഉൾക്കൊള്ളിക്കുന്നു അപ്പം മെഹസൂസാത്ത് അല്ലാത്തതാണ് മഅാനി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഅാനി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഹസൂസാത്ത് അല്ലാത്തത് എന്നാണ് ചില സമയത്ത് മഅാനി എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തതിന് മഅാനി എന്ന് പറയും അപ്പോൾ കാതുകൊണ്ട് കേൾക്കുന്നതിനും പിന്നെ വാസനിക്കുന്നതിനൊക്കെ മഅാനി എന്ന് പറയാൻ നിൽക്കുക ആ അർത്ഥത്തിലുള്ള മഅാനി അല്ല ഇവിടെ ഇവിടെ മെഹസൂസാത്തല്ലാത്ത മഅാനി അങ്ങനെ മഅാനി എന്നതുകൊണ്ട് കൈതാക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ മെഹസൂസാത്തിനെയും ഉൾക്കൊള്ളിക്കും എന്നാണ് മനസ്സിലാകുന്നത് വലി തസവ്വുറാത്തി തസവ്വുറാത്തിനെയും ഉൾക്കൊള്ളിക്കും തസവ്വുറാത്തിനെയും ഉൾക്കൊള്ളിക്കും ബിനാൻ അല അന്നഹാ ലാ നഖീല ലഹ എന്തുകൊണ്ട് ഐ നഖീല അല്ല എന്നതിനെ വിലയിരുത്തിട്ട് അപ്പം തസവ്വുറാത്തിന് നഖീലുണ്ടോ ഇല്ലേ ഉണ്ടെന്നും അഭിപ്രായമുണ്ട് ഇല്ലയെന്നും അഭിപ്രായമുണ്ട് അപ്പം ഇല്ല എന്നുള്ള അവരുടെ അഭിപ്രായം അനുസരിച്ചാണ് എന്ത് പറയുന്നത് തസവ്വുറാത്തിനെ ഉൾക്കൊള്ളിക്കുമെന്ന് പറയുന്നത് അലാമ സഅമു അവർ സഅമ ചെയ്തതനുസരിച്ച് അപ്പം സഅമു ചെയ്തത് എന്ന് പറയുമ്പം തന്നെ എന്താണ് ആ അഭിപ്രായത്തെ തൊഴീഫാക്കലുണ്ട് എന്നാ അപ്പം തസവ്വുറാത്തിന് നഖീല ഇല്ല എന്നുള്ളത് അതൊരു ളഈഫ അഭിപ്രായമാണ് അതിൻ്റെ മേലെടുത്തിട്ട് തസവ്വുറാത്തിനെ ഉൾക്കൊള്ളിക്കുന്നു ലാക്കിന്നോ പക്ഷേ ലാ യഷ്മലു ഗൈറൽ യഖീനിയാത്തി മിന തസ്തീഖാത്തി തസ്തീഖാത്തിൽ യഖീനിയനെ ഉൾപ്പെടുത്തില്ല ഈ രണ്ടാമത് പറഞ്ഞ ഈ തഅരീഫ് എന്തല്ല അത് തസ്തീഖാത്തിൽ യഖീനിയാത്ത് അല്ലാത്തിനെ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നുള്ള നിലയ്ക്ക് ഈ തഅരീഫാണ് നല്ലത് എന്ന് പറയാം പക്ഷേ ഇത് തസവ്വുറാത്തിന് ഉൾക്കൊള്ളിക്കോ ഉൾക്കൊള്ളിക്കില്ലേ എന്നുള്ളതിൽ ചെറിയൊരു ഇതുണ്ട് പ്രശ്നമുണ്ട്
അപ്പൊ തസവുറാത്തിന് നഖീല ഇല്ല എന്ന അടിസ്ഥാനത്തിലെ തസവുറാത്തിന് ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അങ്ങനെ പ്രശ്നം ഇവിടെ ഉണ്ട്. ആദ്യം പറഞ്ഞ തഹരീഫിനോ, അത് പിന്നെ യഖീനിയാത്ത് അല്ലാത്ത ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം രണ്ടിനും ചില പ്രശ്നങ്ങളുണ്ട്. ഹാദാ, ഇത് മനസ്സിലാക്കുക. ഇതാദ്യം മനസ്സിലാക്കുക. വലാക്കി എമ്പകയാൻ യുഹ്മൽ തജല്ലി അല്ല ലിംഗിഷാഫി താമി. പക്ഷേ ആദ്യത്തെ പ്രശ്നം നമുക്ക് പരിഹരിക്കുക. അവിടെ യഖീനിയാത്ത് അല്ലാത്തതിന് ഉൾക്കൊള്ളിക്കുന്നുണ്ടെന്നല്ലേ. അതിന് സിഫത്തും യതജല്ല ബിഹൽ മദ്കൂറു എന്ന് പറഞ്ഞെടുത്ത് ആ തജല്ലിൻ്റെ അർത്ഥം എന്താ? ആ തജല്ലി എന്ന് പറഞ്ഞാൽ വ്യക്തമാവുക എന്ന് പറഞ്ഞാൽ ഇങ്കിഷാഫ് താമ് എന്നർത്ഥം പറഞ്ഞാൽ പിന്നെ അവിടെ യക്കീനീനെ മാത്രം ഉൾക്കൊള്ളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതന്നീയാത്തിനൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതാ പറയുന്നത്. വലാക്കി ഞമ്പക്ക് അത്യാവശ്യമാണ് യുഹ്മൽ തജല്ലി, ആ തജല്ലിനെ ചുമത്തപ്പെടുക അല്ലെങ്കിൽ ഇങ്കിഷാഫി താമി, താമാ ഇങ്കിഷാഫ് എന്ന് പൂർണ്ണമായ വ്യക്തമാവലെന്ന്. അല്ലതി, എങ്ങനത്തെ ഇങ്കിഷാഫ് താമില യഷ്മലുൽ വന്ന, അത് വന്നിനെ ഉൾക്കൊള്ളിക്കുകയില്ല. അപ്പം ഇങ്കിഷാഫ് താമ് ഒരു തറദ്ദുദിന് ഇടയാട്ടമില്ലാത്ത രീതി, ഒരു തറദ്ദുദിന് സാധ്യത ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് മനസ്സിലാകുക എന്ന് പറയുമ്പോൾ അത് യക്കീനാകുക എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അപ്പോൾ വന്നിനെ ഉൾക്കൊള്ളിക്കില്ല. അപ്പോൾ ലാ യഷ്മലുൽ ഗൈറൽ യക്കീനിയ, ലാ യഷ്മലുൽ വന്ന, അത് വന്നിനെ ഉൾക്കൊള്ളിക്കുകയില്ല. ലിയന്നൽ ഇൽമ ഇന്ദുഹു മുഖാബിലിൽ വന്നി, കാരണം ഈ മുത്തകല്ലിമിങ്ങളുടെ അടുക്കൽ ഇൽമു എന്ന് പറഞ്ഞാൽ ലന്നിൻ്റെ മുക്കാബിലെ. അപ്പോൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ തഹരീഫാണ് കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ടായിരിക്കും ഷാരി അതിനെ ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഏതായാലും ഇൽമിൻ്റെ അസ്ബാബുകൾ ലിൽ ഖൽഖ്, സൃഷ്ടികൾക്ക്, ലിൽ ഖൽഖ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൽ മഖ്ലൂഖ്, അവിടെ ഇസ്മഫൂലിൻ്റെ മൈനക്കാണ് മഖ്ലൂഖിന്. ആ മഖ്ലൂഖ് ആരാൽ? മിനൽ മലക്കി വൽ ഇൻസി വൽ ജിന്നി. മലക്കി ഇൻസി ജിന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരല്ലാത്ത മറ്റ് ജീവികളല്ല എന്നർത്ഥം. ബി ഖിലാഫി ഇൽമിൽ ഖാലിഖ് തആല, അല്ലാഹു സുബ്ഹാനഹുവതആല ഇൽമിനെതിരെ. ഫൈന്നഹു ലിദാത്തിഹി, അത് അള്ളാഹുവിൻ്റെ ദാത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദാത്തിന് വേണ്ടി തന്നെയാണ് ഇൽമ്. ആ ഇൽമ് ഖദീമാണ്, ആ ദാത്തുള്ളന്നുള്ള ഇൽമാണ്. അതൊരു സബബ് കൊണ്ടല്ല ഇൽമുണ്ടാകുന്നത്. സബബുകൾ കൊണ്ടാണ് ഇൽമുണ്ടാകുന്നത് വെച്ചാൽ അവന് മറ്റുള്ളതിലേക്ക് ആവശ്യമാകുന്നുണ്ട് എന്നുള്ള പ്രശ്നമൊക്കെ വരും. അപ്പോൾ അള്ളാഹു എല്ലാ നിൽക്കും കാമിലായതുകൊണ്ട് അതൊരു സബബ് കാരണമായിട്ടാണ് അള്ളാഹു അറിയുന്നത് എന്ന് വെക്കുമ്പോൾ അവനെന്ത് ചെയ്യും? അവനൊരു സബബിലേക്ക് ആവശ്യമുള്ളവനാണ് എന്ന് വരും. അത് അവൻ്റെ ഖായിമു ബിൻ നഫ്സ് എന്നുള്ള സിഫത്തിനോടൊക്കെ എതിരായിട്ട് വരും. ഫൈനോ ലിദാത്തിഹി, ആ ഇൽമ് അവൻ്റെ ദാത്തിന് വേണ്ടിയാണ്. ലാസ് ലാബി സബബി മിനൽ അസ്ബാബി, ഒരു സബബ് കൊണ്ടുമല്ല. അപ്പോൾ ഖൽക്കിനുള്ള ഇൽമിൻ്റെ അസ്ബാബ് സലാഹത്തുൻ, മൂന്നെണ്ണമാണ്. അൽ ഹവാസു സലീമത്തു, ഒന്ന് സലീമ ഹവാസ് തന്നെ, എല്ലാ കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട, ഒരു കേടുപാടുകളുമില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങളാണ്. വൽ ഖബറു സ്വാദിഖു, സാദിക്കായ ഖബറുമാണ്, സത്യമായ വാക്കുകൾ. അത് പ്രവാചകന്മാരുടെയും അള്ളാഹുവിൻ്റെയും വാക്കുകളാണ്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. ഒമൻ അസ്തഖു മിനല്ലാഹി ഖീല, ഒമൻ അസ്തഖു മിനല്ലാഹി ഹദീസ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും അസ്തഖ്. അപ്പോൾ അമ്പിയാക്കളും അസ്തഖ് തന്നെയാണ്. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അസ്തഖ് എന്ന് പറയാൻ കാരണം അമ്പിയാക്കളും അമ്പിയാക്കളുടെ പക്കൽ നിന്നും കദീബ് മുഹാലാണ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും കദീബ് മുഹാലാണ്. രണ്ടാളുടെ പക്കൽ നിന്നും എന്തുണ്ടാവില്ല? കദീബുണ്ടാവില്ല, കളവുണ്ടാവില്ല. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അസ്തഖ് എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കദീബുണ്ടാകുക എന്നുള്ളത് അക്കലൻ തന്നെ മുഹാലാണ്. അത് അക്കലൻ മുഹാലാണ് എന്ന് പറയാം. അതേസമയത്ത് അമ്പിയാക്കളിൽ നിന്ന് കദീബുണ്ടാകുക എന്നുള്ള അക്കലൻ മുഹാലല്ല, അത് ശറഅൻ മുഹാലാണെന്ന് പറയാം. അത് അള്ളാഹുത്താല അവർ ഇസ്മത്ത് ചെയ്തതുകൊണ്ട്, അവർ മഹസൂമായതുകൊണ്ട് മുഹാലാണ് എന്നല്ലാതെ
അകലം മുഹാല് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കരിമുണ്ടാൽ മുഹാലുള്ളൂ. മറ്റവരിൽ നിന്ന് അമ്പിയാക്കളിൽ നിന്ന് ഒരിക്കലും കരിമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് ശറഅ നിൽക്കുണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിൽക്കാണ് അള്ളാഹുവാണ് അസ്തഖ് എന്ന് പറയുന്നത് എന്ന് മറുപടി പറയാം. വൽ അഖലി വൽ അഖലു അഖലുമാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൽമിൻ്റെ നിമിത്തങ്ങൾ, ഇൽമിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ പറയാം. ബി ഹുക്കുമിൽ ഇസ്തിഖ്റായി, ഇത് ഇസ്തിഖ്റായിൻ്റെ ഹുക്കുമുണ്ടാണ്, ഇങ്ങനെയാണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് എന്നല്ലാതെ അക്കലം നിലക്കുള്ള ഹെസറൊന്നുമല്ല ഈ പറഞ്ഞത്, ഇസ്തിഖ്റായിൻ്റെ നിലക്കാണ്. വജുഹുൽ ലബ്തി, ഇങ്ങനെ മൂന്നിൽ ക്രമീകരിക്കാനുള്ള ന്യായം. അന്ന സബബ, നിശ്ചയം സബബ്, ഇൻകാന മിൻ ഖാരിജിൻ, അത് ഖാരിജിൽ നിന്നാണെങ്കിൽ, ഖാരിജിൽ നിന്നാണ് ഈ ആലിമിൻ്റെ ഖാരിജിൽ നിന്നാണെങ്കിൽ, ഖാരിജിൽ നിന്നാണെങ്കിൽ ഫൽ ഖബറു സ്വാദിക്കു, അപ്പോൾ ഖബറു സാദിഖായിരിക്കും. പുറത്തുനിന്ന് വരാനുള്ള ഒരു അറിവ് ഖബറു സാദിഖാണ്. അപ്പോൾ ഇല്ല, അങ്ങനെ ഖാരിജിൽ നിന്നല്ലെങ്കിൽ ഫൈൻകാന ആലത്തൻ ഗൈറമുദിരിക്കിൻ, ഫൈൻകാന ആ സബബാണെങ്കിൽ ആലത്തൻ ഗൈറമുദിരിക്കിൻ, മുദിരിക്കല്ലാത്ത ആലത്താണെങ്കിൽ, മുദിരിക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ നഫ്സ് നാത്തിക്ക റൂഹ് അക്കലി എന്നൊക്കെ പറയും, അത് ഒന്ന് തന്നെയാണ്. അപ്പം അവൻ്റെ മുദിരിക്കല്ലാത്ത ആലത്താണെങ്കിൽ ഫൽ ഹവാസു, ഹവാസ് എന്നാണ് പറയുന്നത്. ഹവാസ് എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ, അവൻ്റെ കണ്ടറിവ്, തൊട്ടറിവ്, മണത്തറിവ് എന്നൊക്കെ ഉള്ള അറിവുകളുണ്ടല്ലോ, ആ പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൻ്റെ കാരണം. ഇല്ല, അങ്ങനെ മുദിരിക്കല്ല, അത് മുദിരിക്കല്ലാത്തതല്ല, വേറു മുദിരിക്കല്ല, ആ മുദിരിക്കാണ്, അങ്ങനെയാണ് ഫല അക്കലു അക്കലാണ്. അപ്പം മുദിരിക്കുന്ന അക്കലിന് പറയാം, അതിന് നഫ്സ് എന്നും പറയും. അത് ഏറ്റിബാരിയ ഫർക്ക് അക്കലിനും നഫ്സിനൊക്കെ ഉണ്ടെങ്കിലും ഈ അറിയ എന്നുള്ള നിലക്ക് അക്കലും നഫ്സും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് പറയും. അത് ഇമാം ഗസാലിയൊക്കെ വിവരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ അവൻ്റെ ഈ അറിവിനുള്ള നിമിത്തങ്ങൾ ഒന്നിരിക്കൽ അവനിൽ നിന്ന് തന്നെയാണോ അല്ല അവൻ്റെ പുറത്തു നിന്നാണോ എന്ന്, അങ്ങനെയാണ് ഇത് ഹെസറാക്കുന്നത്. സിക്റായി ആണെങ്കിലും ആ പുറത്തു നിന്നാണെങ്കിൽ ഖബറു സാദിഖായിരിക്കും. ഖബറു സാദിഖ് അത് പല നിലക്കും വിവരിക്കുന്നുണ്ട്. ഖബറു സാദിഖായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അവനിൽ നിന്ന് തന്നെയാണെങ്കിൽ ഒന്നിരിക്കൽ അവൻ്റെ അക്കലായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ അക്കലായിരിക്കും, അല്ലെങ്കിൽ അക്കലല്ലാത്ത ഹവാസായിരിക്കും, ഇങ്ങനെ മൂന്നാലൊന്നായിരിക്കും എന്ന്. ഫൈൻ കയ്യില, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം. അസ്സബബുൽ മുഅത്തിറുബിൽ ഉലൂമി കുല്ലിഹ ഹുവല്ലാഹു തആല ലിയന്നഹ ബി ഖൽഖി വ ഈജാദി മിൻ ഗൈരി തഖ്സീരിൻ ലിൽ ഹാസ്സതി വൽ ഖബരി വൽ അഖലി. ഫൈൻ കയ്യില ഒരു ചോദ്യം. അസ്സബബുൽ മുഅത്തിറു, ഈ സബബ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. സബബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അസ്സബബുൽ മുഅത്തിറു, തഖ്സീർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ കാരണം കൊണ്ട് ആ കാര്യം ഉണ്ടാക്കി തീർക്കുന്ന, ഈ കാരണത്തിന് ആ ഇൽമിനെ ഉണ്ടാക്കി തീർക്കാനുള്ള കഴിവുള്ള കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്നാൽ അള്ളാഹു മാത്രമേ ഉള്ളൂ കാരണം, വേറെ ഈ കാരണങ്ങളൊന്നും സബബല്ല. അതാ പറയുന്നത് ആ സബബുൽ മുഅത്തിറു, തഖ്സീർ ചെയ്യുന്ന സബബ്, ഈ സബബ് ആ മുസബബിൽ തഖ്സീർ ചെയ്യും, അല്ലെങ്കിൽ ഇൽമിൽ തഖ്സീർ ചെയ്യും. പിൽ ഉലൂമി, അതെ, ഉലൂമിൽ തഖ്സീർ ചെയ്യുന്ന സബബ്, കുല്ലിഹ, ഏതൊരു ഇൽമിലും തഖ്സീർ ചെയ്യുന്ന സബബ്, അത് അല്ലാഹു തആല, അത് അല്ലാഹു തആലയാണ്. ലിയന്നഹ, കാരണം ഈ ഉലൂമുകൾ ബി ഖൽഖിഹി, അവൻ്റെ ഖൽഖ് കൊണ്ടും ഈജാദി, അവൻ്റെ ഈജാദ് കൊണ്ടുമാണ്. മിൻ കാര്യ തഖ്സീരിൽ ഹാസത്തി, ഹാസത്തിന് അവിടെ തഖ്സീറും ഇല്ല, ഹാസത്തിന് എന്ത് തഖ്സീർ? വൽ ഖബരി വൽ അഖലി, ഖബറിനോ അഖലിനോ തഖ്സീർ ഇല്ലല്ലോ അവിടെ. മുഹത്തിറായ സബബ് ഒന്നേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. വസ്സബബു ലാഹിരിയു, ഇനി നിങ്ങൾ പറയുന്ന സബബ് എന്ന് പറഞ്ഞോളൂ ലാഹിരിയ സബബ. ലാഹിരിയ സബബ് എന്ന് പറഞ്ഞാൽ ഈ അഹ്ലുൽ ഉറുഫ്, അത് ഉറുഫിൻ്റെ അഹ്ലുകാർ അതിനെ സബബായിട്ട് എണ്ണു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ചുള്ള സബബ് എന്നൊക്കെ പറയാം. ഏതുപോലെ കന്നാരി ലിഹ്റാക്കി, നമുക്ക് മനസ്സിലാകുന്ന സബബ്, അതേതുപോലെ കന്നാരി ലിഹ്റാക്കി, ഇഹ്റാക്കിന് കാരണമാണ് നാറ്, കരിക്കാനുള്ള കാരണമാണ് എന്ത്? നാറ്. അപ്പോൾ തീ വെച്ചപ്പോഴാണത് കരിഞ്ഞു പോയത് എന്നുള്ളത്
ഓ അങ്ങനെയാണോ? അങ്ങനെ സബബുൽ ലാഹിരി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിലക്കുള്ള സബബാണ് ആ ലാഹിറായ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്ന സബബ് എന്ന അടിസ്ഥാനത്തിലാണ് മുഅത്തിറി എന്നല്ല. മുഅത്തിറി എന്ന നിലക്കല്ല, പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സബബ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാവുമല്ല അക്കലു, അത് അക്കലാണ്, അതിന് ബുദ്ധി എന്നാണ് പറയുക. ലാ ഗൈറു, മറ്റൊന്നുമില്ല. വൈനമൽ ഹവാസു വൽ അഖ്ബാറു ആലാത്തുമ്പോൾ തുറക്കും പിന്നെ ഇതറാക്കി. ഹവാസും അഖ്ബാറും ഒക്കെ അതൊക്കെ ആയുധങ്ങളും മാർഗങ്ങളുമാണ് ഫില്ലി ഇതറാക്കി അറിയാനുള്ള, പറയാനുള്ളൊരു മാർഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ശരിക്കും അറിയുന്ന അതിനുള്ള സബബ് അക്കലാണ്, അക്കലാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മറ്റേ അതിലേക്കുള്ള മാധ്യമങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. വസബബുൽ മുഫദീഫിൽ ജുംല, അല്ലെങ്കിൽ നിങ്ങൾ സബബ് എന്ന് പറഞ്ഞുകൊണ്ട് സബബുൽ ലാഹിരിയല്ല, സബബുൽ മുഅത്തറുവല്ല, മുഅത്തറുവല്ല, പിന്നെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അസബബുൽ മുഫദീഫിൽ ജുംല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അസബബുൽ മുഫദീൽ ഫിൽ ജുംല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് ആ മഅലൂമിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാരണം എന്നാണ്. ഫിൽ ജുംല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്ക്, ഏതെങ്കിലും നിലക്ക് എത്തിച്ചേരുന്ന ഒരു കാരണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെ? ബിയാൻ യഖ്ലുഖുല്ലാഹു തആല ഫീനാൽ ഇൽമ, അള്ളാഹു തആല നമ്മളിൽ എന്താക്കി ഇൽമിനെ സൃഷ്ടിക്കുക, മഅഹു ആ കാരണത്തോടു കൂടെ, ബിതരീഖ് ജറിഇൽ ആദത്തി, ആദത്തിൻ്റെ ജറി അനുസരിച്ച്, പതിവ് അനുസരിച്ച്, പതിവ് നടക്കുന്നതനുസരിച്ച് എന്നല്ല, തീർത്തീറിൻ്റെ നിലക്കല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളം കുടിച്ചാൽ ദാഹം തീരുക, ആ വെള്ളം കുടിച്ചാൽ ദാഹം തീരലാണ് പതിവ്, ആ വെള്ളം കുടിക്കുക എന്നുള്ള ദാഹം തീരാനുള്ള ഒരു കാരണമാണ്. അത് ജറിഇൽ ആദത്തനുസരിച്ച്, അത് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ച്, ആയതത്തനുസരിച്ച് അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുപോലെ അള്ളാഹു നമ്മളിൽ അത് മുഖേന എന്താക്കുന്നുണ്ട്, ഇൽമ് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള നിലക്കുള്ള ആ സബബുൽ മുഫദീഫിൽ ജുംല എന്നാണോ നിങ്ങൾ സബബുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടി? യഷ്മൽ മുദരിക്കൽ അക്കലി വൽ ആലത്തക്കൽ ഹസിബ തെരീക്കൽ ഖബരി ലാ എൻ സുർഫി തലാത്തീൻ, എന്തിനാ ഇങ്ങനെ ജറിയുൽ ആയത്തിൻ്റെ നിലക്ക്, ജറിയുൽ ആയത്തിൻ്റെ തെരീക്കലൂടെ നമ്മളിൽ ഇൽമിനെ സൃഷ്ടിക്കുക, ആ സബബോടുകൂടെ നമ്മളെ നമ്മളിൽ എന്തുണ്ടാവും, ആ സബബ് ഉണ്ടാകുമ്പം അള്ളാഹു ഇൽമിനെ സൃഷ്ടിക്കും എന്ന് വെക്കുന്നത് എന്തിനാണ്? അത് ഇലിയഷ്മല, അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, ആ സബബ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി അയാൾ മുദരിക്ക, മുദരിക്കനെക്കൽ അക്കലി, അക്കലി പോലെയുള്ള മുദരിക്കനെ ഉൾക്കൊള്ളിക്കുക, വൽ ആലത്തക്കൽ ഹിസ്സി ഇസ് പോലെയുള്ള ആലത്തിനെ ഉൾക്കൊള്ളിക്കുക, വ തരീക്ക ഖൽ ഖബരി ഖബർ പോലെയുള്ള തരീക്കനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ആ സബബ് കൊണ്ട് സബബുൽ മുഫദീഫിൽ ജുംല എന്നുദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ലാ എൻഹസർ ഫി തലാസ്തി, എന്നാൽ ഈ മൂന്നെണ്ണത്തിൽ മുൻഹസറല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഈ മൂന്ന് കാര്യം മാത്രമല്ല സബബ്, മറ്റും സബബുകളുണ്ട് എന്നാണ് കീലക്കാൻ ഉദ്ധരിക്കുന്ന നിഷ്കാലി. ബൽ ഹാവുന അഷിയാവുൻ ഉഹറു, ഇവിടെ എന്തുണ്ട്? വേറെ മറ്റ് കാര്യങ്ങളുണ്ട്, മറ്റ് പല കാര്യങ്ങളുമുണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല. ഏതുപോലെ? മിഥുൽ വിജിദാനി, വിജിദാന് പോലെ. വിജിദാന് എന്ന് പറഞ്ഞാൽ ആന്തരികമായൊരറിവാണ്, ഹവാസ് ബാത്തിനെയാണ്. വിജിദാന് അനുഭവജ്ഞാനം, അനുഭവം ഉണ്ടായിരിക്കുക. ഇപ്പം എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് ദാഹമുണ്ട് എന്നൊക്കെ വിജിദാനിലൂടെ മനസ്സിലാക്കുക. അത് ഹവാസ് ലാഹിറത്ത് കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമല്ല, ഹവാസ് ബാത്തിനെ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. വൽ ഹദസി, ഹദസ് പോലെ, ഹദസ് എന്നാൽ നിരീക്ഷണ പരീക്ഷണ അടിസ്ഥാനങ്ങളിലൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ചന്ദ്രൻ്റെ പ്രകാശം അത് ഇപ്പോൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അത് പലപ്പോഴും നിരീക്ഷണം ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അതിനെ ഹദസ് എന്ന് പറയാം. വ തജ്രീബത്തി, തജ്രീബത്ത് പോലെ, തജ്രീബത്ത് എന്ന് പരിചയിക്കുക, ഒരു കാര്യം കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ, കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനാലുണ്ടാകുന്ന അറിവിനാണ് എന്ത് പറയുന്നത്? തജ്രീബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തജ്രീബത്ത് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ മരുന്നുകളൊക്കെ, മരുന്നുകളൊക്കെ ഡോക്ടർമാർ പരീക്ഷിച്ചറിയാം, അത് പരിചയിക്കുകയാണ്. അപ്പോൾ ചില മരുന്നുകൾ അത് ഇന്ന രോഗത്തിനുള്ളതാണെന്ന് വെച്ചാൽ പല പ്രാവശ്യം അത് കുടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പം നാട്ടുവൈദ്യങ്ങളൊക്കെ അതെന്തിനുള്ളതാണ്, അത് പിന്നെ ഇന്ന രോഗത്തിനുള്ളതാണ് എന്ന് തജ്രീബത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്നതുപോലെ ഈ ഇരുമ്പ്, ഉദാഹരണം പറയുന്നുണ്ട്, ഈ ഇരുമ്പൊക്കെ ചൂടാക്കിയാൽ, ചൂടാക്കി അടിച്ചാൽ അത് പരക്കും എന്ന് പറയുമ്പോൾ
അങ്ങനെ അതൊക്കെ പരിചയത്തിലൂടെ തജരീബത്തിലൂടെ മനസ്സിലാക്കണം. ഇരുമ്പ് എന്നല്ല, ഏത് ലോഹമാണെങ്കിലും അത് ചൂടാക്കിയാൽ അത് പെട്ടെന്ന് വളക്കാനും പരത്താനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് തജരീബത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മിഥലുൽ വിജിദാന് വിജിദാന് പോലെ, ഹജസ് പോലെ, തജരീബത്ത് പോലെ. വ നെളറിൽ അക്കലി, അക്കലിൻ്റെ നെളറ് പോലെയാണ്. അക്കലിൻ്റെ നെളറ് അക്കലും അക്കലിൻ്റെ നെളറും രണ്ടും രണ്ടാ. അക്കലുണ്ടായതുകൊണ്ട് നെളറുണ്ടായിക്കോളണമെന്നില്ല. അക്കലിൻ്റെ പണിക്കാൻ നെളറ് എന്ന് പറഞ്ഞത്. അപ്പോൾ വ നെളറിൽ അക്കലി, അക്കലിൻ്റെ നെളറ് പോലെ. വിമാന തെർത്തീബിൽ മബാദിബൽ മുക്കദ്ദിമാതി. നെളറ് എന്ന് പറഞ്ഞാൽ മബാദിന് മുക്കദ്ദിമൻ തെർത്തീബാക്കലാണ്. അപ്പോൾ മുക്കദ്ദിമനെ തെർത്തീബാക്കുക, സുഗറിയും കുബറിയൊക്കെ കൂട്ടുക. അപ്പോൾ സുഗറൊക്കെ വേറെ സുഗറിയും കുബറിയും ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ കുബറൊക്കെ വേറെ സുഗറിയും കുബറിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഈ മുക്കദ്ദിമനെ തെർത്തീബാക്കുക എന്നുള്ളതിനാണ് നെളറിൽ അക്കലി എന്ന് പറഞ്ഞത്. അത് അക്കലല്ല, അത് അക്കലിൻ്റെ നെളറാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഈ സബബ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന സബബ് മുഅത്തിറാണോ? സബബും മുഅത്തിറാണെങ്കിൽ അള്ളാഹു തആല മാത്രമേ ഉള്ളൂ. അവിടെ ആരില്ല? അവിടെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഇല്ല. ഹവാസു സലീമത്തുള്ള, ഖബറു സാദിഖുള്ള, അക്കലും ഇല്ല. ഇനി നിങ്ങൾ ലാഹിരിയാ സബാണോ ഉദ്ദേശിക്കുന്നത്? ലാഹിരിയാ സബബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളൊക്കെ ഒരു സബബായിട്ട് എണ്ണുന്നത്. അപ്പോൾ ഏതുപോലെ തീയിന് കരിക്കുക എന്ന് പറയും പോലെ, തീയ് കരിക്കുന്നതിന് കാരണമാണ് എന്ന് പറയും പോലെ ഒരു ലാഹിരിയ സബബ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അക്കൽ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ സബബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സബബുൽ മുഫലീഫിൽ ജുംല, ഏതെങ്കിലും നിലക്ക് അറിവിനെ നൽകുന്ന സബബ് എന്നാണോ? എന്നാൽ ഈ മൂന്നെണ്ണം മാത്രമല്ല, മറ്റ് സബബുകളുമുണ്ട്. ഏതുപോലെ വിജിദാന്, ഹദസ്, തജരീബത്ത്, നെളറുൽ അക്കൽ പോലെയുള്ള മൂന്നാല് സബബുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് സബബിൽ മുൻഹസറായത് ശരിയാ, മുൻഹസറാക്കിയത് ഹസറാക്കിയത് ശരിയല്ല എന്നാണ് ഇപ്പോൾ കീലക്കാരൻ്റെ സംശയം. അതിന് കുൽന, നമ്മൾ ഇൻഷാ അള്ളാ അതിന് മറുപടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.